ഇതാണ് എൻ്റെ ജീവിതത്തിൽ എല്ലാ ക്ലാസുകളിലും ഞാൻ പറയുന്ന എൻ്റെ സന്തോഷമായ എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരിയായ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയ ഹസ്നി ബഷീർ എന്ന് പറയുന്ന കേരളക്കര ചർച്ച ചെയ്ത ഒരു പെൺകുട്ടിയെ ഞാൻ ഓർമ്മിക്കുന്നത്. 19 വയസ്സാണ് ആ പെൺകുട്ടിക്ക് മരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് കാട്ടാളന്മാരുടെ ചകുത്താന്മാരുടെ കുത്തുകൊണ്ട് മരണപ്പെട്ടു പോയ അവൾ ലോകത്തിന് മാതൃകയാണ്. എം ജി എമ്മിന്റെ പ്രവർത്തകന്മാർ, എം എസ് എമ്മിന്റെ പ്രവർത്തകന്മാർ ഈ ഹാളിൽ വന്ന ആളുകൾ സാധാരണ പറയാറുണ്ട്, എന്റെ നാട്ടിൽ ഞാൻ മാത്രമാണ്, എങ്ങനെയാണ് ദഴവത്ത് നടത്തുക, എന്റെ പ്രദേശത്ത് ഞാൻ മാത്രമാണ്, എങ്ങനെയാണ് ഞാൻ ദഴവത്ത് നടത്തുക. ഹസ്നി ബഷീർ എന്ന് പറയുന്ന 19 വയസ്സുകാരി നിങ്ങളുടെ വീടുകളിൽ മക്കൾക്ക് ഉദാഹരണമായി പറഞ്ഞു കൊടുക്കേണ്ട നല്ല ഒരു പെൺകുട്ടിയാണ്. എന്തുകൊണ്ടെന്നറിയുമോ? അഞ്ച് വീടുകൾ അവരുടെ കുടുംബത്തിന്റെ വീടുകളാണ്. ഒരൊറ്റ ഗേറ്റും ഒരേ നടപ്പാതയും ആ കോമ്പൗണ്ടിൽ അഞ്ച് വീടുകളുമാണ്. ആ അഞ്ച് വീടുകളിൽ കുത്തറാത്തീ നടക്കുന്ന വീടുകൾ, മംഗൂസ് മൗലീ ഓതുന്ന വീടുകൾ, ഉസ്താദ്മാർ നട്ടപ്പാതിരക്ക് വരെ വന്ന് അവിടെ വെച്ച് യാസീൻ ഓതി മരണപ്പെട്ടു പോയ ആളുകൾക്ക് നേർച്ച ചെയ്യുന്ന വീടുകൾ. ആ വീട്ടിൽ നിന്നാണ് 10-ാം ക്ലാസ് കഴിഞ്ഞ് ഹസ്നി അവിടെ നിന്ന് പോയത്. പോയി ഇസ്ലാമികമായ ആദർശത്തെ കുറിച്ച് കിട്ടി, സീഡികൾ കിട്ടി, ഇതുപോലെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ അവൾ ആ നാട് വിട്ടുപോയപ്പോൾ കിട്ടിയ ലഘലേഖലുമായി വീട്ടിലേക്ക് വന്നു. ഉമ്മാക്ക് ദീന് പഠിപ്പിച്ചു കൊടുത്തു. ചെറിയതായി ഹസ്നി ബഷീറിന്റെ ഉപ്പയുമായി എന്റെ പ്രിയപ്പെട്ട ജേഷ്ഠ സഹോദരൻ എന്ന് ഞാൻ വിളിക്കുന്ന എം എസ് എമ്മിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് അബ്ദുൽ ജലീൽ മാമാങ്കര, ഞാനും അദ്ദേഹം അടക്കം ഹാഫിൽക്ക് അടക്കം പോയപ്പോ അദ്ദേഹത്തിന്റെ പിതാവ് അവളുടെ പിതാവ് പറഞ്ഞ വാക്ക്, എന്റെ മോള് പഠിച്ചു അവസാനം ഞങ്ങളെ തിരുത്താൻ മാത്രം, ഞങ്ങൾക്ക് നേർവഴി കാണിക്കാൻ മാത്രം അവൾ പഠിച്ചു. ഉമ്മയെ തിരുത്തി ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം ആ വീട്ടിൽ 19 വയസ്സുകാരി 17 വയസ്സുകാരി ഉമ്മാക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഉമ്മ, നമ്മൾ നടത്തുന്നത് ഭൂരിപക്ഷവും ഇസ്ലാമില്ലാത്തതാണ്. ആ ഉമ്മ മാറി ഗൾഫിലുള്ള പിതാവിന് വാട്സപ്പ് വഴി വീഡിയോകൾ അയച്ചു കൊടുത്തു, ഇസ്ലാമിന്റെ കാര്യങ്ങൾ അയച്ചു കൊടുത്തു. വാപ്പ ഏകദേശം ദീനിയായ അവസ്ഥയിലേക്ക് വന്നു. ആ നാട്ടിൽ 1 കിലോമീറ്റർ നടന്ന് ആ കോമ്പൗണ്ടിൽ നിന്ന് ആദ്യമായി ഹസ്നി ഉമ്മയുടെ കൈപിടിച്ച് വെള്ളിയാഴ്ച ജുമഅക്ക് പോയി. ആ നാട് ഞെട്ടിവിറച്ച ദിവസം വന്നതാണ്. കാരണം 3-4 കിലോമീറ്ററിന്റെ പരിസരത്ത് ഒരൊറ്റ പെണ്ണും പള്ളിയിൽ പോകാത്ത വീട്ടിൽ നിന്ന് അല്ല നാട്ടിൽ നിന്ന് ഒരു 5 വീടുകൾ ഖുറാഫാത്തിന്റെ ഏറ്റവും ഉത്തുംഗതയിൽ നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടി ഉമ്മയെയും കൂട്ടി പള്ളിയിലേക്ക് പോയി. ഹസ്നി മരിച്ചു. മന്ത്രിമാരുണ്ട്, ടെലിവിഷൻ ചാനലുകളുണ്ട്, നാട്ടുകാരുണ്ട്, അവിടേക്ക് ഉസ്താദ്മാർ വന്നു. കാരണം പണം കിട്ടാവുന്ന ഏറ്റവും നല്ല മാർഗമാണ്, മരണപ്പെട്ടതല്ല കൊല്ലപ്പെട്ടതാണ്. അതുകൊണ്ട് അവിടെ അതിൻ്റെതായ ചടങ്ങുകൾ ഉണ്ടാകും. ഉസ്താദ്മാർ വന്നു, ഖുർആൻ എടുത്തു, യാസീൻ ഓതി. ഹസ്നി ബഷീറിന്റെ ഉമ്മ, പാവപ്പെട്ട ആ സഹോദരി കിടന്ന് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, യാസീൻ ഓതാൻ നബി പഠിപ്പിക്കാത്തത് കൊണ്ട് ഈ വീട്ടിൽ നിന്ന് പാരായണം പാടില്ല. സഹോദരങ്ങളെ, ആ നാട് ഞെട്ടി. കാരണം മന്ത്രിമാരുണ്ട്, ചാനൽ പ്രവർത്തകരുണ്ട്, ആ നാട്ടിലുള്ള എല്ലാ പൗരപ്രമുഖരുണ്ട്. അവിടെ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞ വാക്ക്, ഇല്ല, എന്റെ പ്രവാചകൻ ഇഷ്ടമില്ലാത്ത ഒന്നും എന്റെ മകളുടെ പേരിൽ ചെയ്യാൻ പാടില്ല.